ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം കഴക്കൂട്ടത്താണ് നിൽക്കുന്നത്. കഴക്കൂട്ടത്ത് നമ്മൾ ബേത്തൽ മന്തിയിൽ വന്നതായിരുന്നു മന്തി ട്രൈ ചെയ്യാനായിട്ട്. ചേട്ടൻ ഓൾറെഡി ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, നമുക്ക് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ചിക്കൻ മന്തി എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും ചിക്കനാണോ ബീഫാണോ മട്ടനാണോ ബെറ്റർ നോക്കാം. മട്ടൻ ഞങ്ങൾ ഓർഡർ ചെയ്യില്ല, ബീഫ് അല്ലെങ്കിൽ ചിക്കൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ മട്ടൺ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ദേ ഇത് തന്നെ ഫസ്റ്റ് പറയാം, മയണൈസ് കണ്ടോ, ഇത് ഇതിനകത്താണ് മയണൈസ്. എല്ലാ ടേബിളിലും മയണൈസ് വെച്ചിട്ടുണ്ട് കണ്ടോ, ഇത് അവിടെയുണ്ട്. അപ്പോൾ ഫുള്ള് മയണൈസ് വെച്ചിട്ടുണ്ട്, അതായത് മയണൈസ് അൺലിമിറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ടൊമാറ്റോ സോസ് വെച്ചിരിക്കുന്നത്. സാധാരണ ടൊമാറ്റോ സോസ് ആണ്, ഇവിടുത്തെ മയണൈസ് ആണ്. സാലഡ് പ്ലസ് മയണൈസ് ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ കാണുന്നത്. മയണൈസ് അൺലിമിറ്റഡ് ആയിട്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു ബീഫും രണ്ട് ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഫുഡ് വന്നിട്ട് നമുക്ക് നോക്കാം. ഇതേ അപ്പൊ ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ബീഫും ചിക്കനുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ രണ്ടും മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നോക്കട്ടെ. സാറിന് ബീഫ് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് റൈസും സെപ്പറേറ്റ് കൊണ്ടുവരും. ഇത് എന്തായാലും റൈസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പൊ എങ്ങനെയായിരുന്നാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം ഒരു പീസ് ബീഫും ചിക്കനും ഇത് എടുത്തിട്ടുണ്ട്. ഇതൊരു സംഭവം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചാർക്കോൾ ഷവർമയുടെ എത്ര പോരെ? സോറി, ചാർക്കോൾ മന്തി. ചാർക്കോൾ മന്തി ഇവിടെ എവിടെ കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സ്ഥലത്തിന്റെ പേര് യെസ് ബാർബിക്യൂ സ്പേസ്. ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ബാർബിക്യൂ സ്പേസ്. എന്തായാലും ചിക്കൻ മന്തി ഒന്ന് കഴിച്ചോ. ബീഫിനെക്കാളും ചിക്കൻ അടിപൊളി. ചിക്കൻ അടിപൊളി എന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. എനിക്ക് ബീഫ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ചിക്കൻ അടിപൊളി. ചിക്കനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫിനെക്കാളും. മയണൈസ് കൂടെ മിക്സ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. സെയിം അഭിപ്രായമാണ് എനിക്കും. ബീഫാണെങ്കിൽ കുറച്ചൊന്നും കുറച്ചൊരു റോ പോലെ തോന്നി, ആ മസാല ഒന്നും പിടിക്കാത്തതിൻ്റെ അതുകൊണ്ടായിരിക്കണം. പക്ഷേ ചിക്കൻ ആണെങ്കിൽ ഞാൻ ഇതിനൊക്കെ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ചിക്കൻ ആണെങ്കിൽ കുറച്ചുകൂടെ കുറവാണ്. പിന്നെ റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ റൈസ് അടിപൊളിയാണ്. രണ്ടിൻ്റെ കൂടെ കിട്ടുന്ന റൈസ് സെയിം ആണ്, പക്ഷെ നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ് റൈസ്. പിന്നെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ എന്തുവാ ബാർബിക്യൂ സ്പേസിന് ഞാൻ ഒരു സ്റ്റെപ്പ് ഹയർ ആയിട്ട് നിർത്തും. ഫസ്റ്റ് പൊസിഷൻ നമുക്ക് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് എന്ന് ഇപ്പം പറയാൻ പറ്റിയത് ഏതാ ബാർബിക്യൂ സ്പേസാണ്. ബാർബിക്യൂ സ്പേസിലെ മന്തിയാണ്, അതായത് ചാർക്കോൾ മന്തി. ചിക്കൻ എന്തായാലും ഒരു രക്ഷയല്ല കേട്ടോ, നല്ല മീറ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ള മീറ്റിന്റെ ഒരു ഫീലുണ്ട്. ചിക്കൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അപ്പൊ ഗൈസ്, നമ്മൾ മന്തിയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് പാർക്കിങ്ങിന്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ബേത്തൽ മന്തിയുടെ തൊട്ട് സൈഡിലായിട്ട് ചെറിയൊരു പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. നമുക്കിവിടെ ഒരു അറൗണ്ട് 10 കാർസ് ഒക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ബൈക്കൊക്കെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വരും. ഇവിടുത്തെ ഒരു പ്രൈം ടൈം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്കൊരു 12 മണിക്ക് നല്ല തിരക്കുണ്ടായിരിക്കും. അതേപോലെ തന്നെ രാത്രി 8 മണിക്ക് ശേഷം ഒരു അറൗണ്ട് 3-4 ഒക്കെ ആണെങ്കിൽ വലിയ തിരക്കൊന്നും കാണത്തില്ല. അപ്പോൾ ഇനി ഫുഡിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി എന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. യെസ്, ചിക്കൻ മന്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. പക്ഷേ ബീഫിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ലല്ലേ. ബീഫിന്റെ ബീഫ് കുറച്ചുകൂടെ ഒന്ന് നന്നാക്കാമായിരുന്നു. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു ചിക്കൻ. നന്നായിട്ട് മൂന്നുപേർക്ക് ഇഷ്ടപ്പെട്ടു. മൂന്നുപേർക്ക് അതാ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ചിക്കൻ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് ട്രൈ ചെയ്യുക. ഞാൻ പിന്നെ ചെറിയൊരു കമ്പാരിസൺ പറയുകയാണ്, അതായത് ബാർബിക്യൂ സ്പേസിലാണെങ്കിൽ നമുക്ക് ലൈം പോലുള്ള ബഡ്ജറ്റായിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് അവൈലബിൾ അല്ല. പക്ഷേ മൊഹീറ്റോസ് അങ്ങനത്തെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ മന്തിയൊക്കെ കഴിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ മെയിൻലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ലൈം പോലത്തെ സാധനങ്ങളാണ്. പിന്നെ ബേത്തൽ മന്തിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സും ലൈം ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ അൺലിമിറ്റഡ് ആയിട്ട് മയണൈസ് കിട്ടും. ഒരു കുപ്പിയിലാക്കി ഇവർ വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് സമയത്തിന് തന്നെ അവർ നല്ല തിരക്കുള്ളതുകൊണ്ട് കറക്റ്റ് സമയത്തിന് തന്നെ അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇത് മയണൈസ് കിട്ടുന്ന വേറൊരു കടയെ എനിക്കറിയത്തില്ല. ഞാൻ പോയിട്ടുള്ള ട്രിവാൻഡ്രത്ത് വെച്ചൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെ അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു യൂസ്ഫുൾ കാര്യമായിരുന്നു. പിന്നെ വേറൊന്നും
പ്രത്യേകിച്ച് പറയാനില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.